ഹലോ മക്കളെ, വെൽക്കം ടു എഡ്യൂപോർട്ട്. എൻ്റെ പേര് അജാസ്. സാധാരണയായിട്ട് ഈ എസ് എസ് എൽ സി എക്സാമിന് ഒരു 15 മാർക്കിന് വരെ വരക്കാനുള്ള ചോദ്യങ്ങളുണ്ടാവും. കൺസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ നിർമ്മിതി എന്നൊക്കെ പറയൂല്ലേ നിങ്ങൾ, വരക്കാനുള്ള ചോദ്യങ്ങൾ. ആൻഡ് ഈ വർഷം എന്താണ്, നമുക്ക് 50% ക്വസ്റ്റ്യൻസ് അധികമുള്ളതുകൊണ്ട് അത് 20 മാർക്കിന് വരെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. സോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ 20 മാർക്കും അടിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ, 20 മാർക്ക് നിങ്ങൾക്ക് കിട്ടുന്നു മാത്രമല്ല, അതായത് മാത്സ് ഒരു വസ്തു അറിയില്ല, ഞാൻ മാത്സിന് തോക്കാൻ സാധ്യത ഉണ്ട് എന്ന് കരുതുന്ന കുട്ടിക്ക് പോലും എന്താണ് ഗ്രേഡ് C+ലേക്ക് എത്തിക്കാൻ പറ്റും ഈ ഒരൊറ്റ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ. കാരണം 20 മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റില്ലേ. അതേപോലെ തന്നെ A+ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിലോ, A+ ആഗ്രഹിക്കുന്ന ഒരു കുട്ടിയാണെങ്കിൽ ഈ കൺസ്ട്രക്ഷൻ നമുക്ക് അറിയില്ല, എന്തായാലും A+ കിട്ടില്ല, 20 മാർക്ക് പോകും അല്ലേ. സോ ഈ SSLC എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള മുഴുവൻ കൺസ്ട്രക്ഷൻസും ഈ ഒരൊറ്റ വീഡിയോയിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യാണ്. ആൻഡ് ഞാൻ എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യുക മാത്രമല്ല ചെയ്യുന്നത്, നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ചോദ്യം ഞാൻ ചെയ്ത് കാണിച്ചു തരും. നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി ഒരു ചോദ്യം ഞാൻ തരുന്നതായിരിക്കും. സോ ഈ വീഡിയോ കാണുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യുക, നിങ്ങൾ വേഗം തന്നെ വീഡിയോ പോസ് ചെയ്തിട്ട് വേണം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങളുടെ പേപ്പറും പിന്നെ പെൻസിലും കോമ്പസും പ്രൊട്ടാക്ടറൊക്കെ സ്കെയിലൊക്കെ എടുത്തു വരിക. നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ വീഡിയോ കൊണ്ട് തന്നെ ആ 20 മാർക്ക് അങ്ങോട്ട് ഉറപ്പിക്കാം. ഓക്കെ, സോ ലെറ്റ് സ്റ്റാർട്ട്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് ചോദിക്കുന്നതാണ്. ഈ ചോദ്യം വരാത്ത ഒരൊറ്റ പരീക്ഷയും കഴിഞ്ഞു പോയിട്ടില്ല. ഓക്കെ, എന്താ ചോദ്യം? ഡ്രോ എ റെക്ടാംഗിൾ ഓഫ് ഏരിയ 18 സ്ക്വയർ സെന്റിമീറ്റേഴ്സ്, ഡ്രോ എ സ്ക്വയർ ഓഫ് ദ സെയിം ഏരിയ. അതായത് 18 ചതുരശ്ര മീറ്റർ പരപ്പളവുള്ള ഒരു ചതുരം വരക്കണം. ഇതേ ചതുരത്തിൽ എന്ത് ചെയ്യണം, ഇതേ പരപ്പളവുള്ള ഒരു സമചതുരം വരക്കാനാണ്. ഓക്കെ, അപ്പം സാധാരണയായിട്ട് നമ്മളോട് ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെയായിരിക്കില്ല. എന്തായിരിക്കും, ആ ഒരു റെക്ടാംഗിളിന്റെ ആ ചതുരത്തിന്റെ നീളവും വീതിയും ലെങ്ത്തും ബ്രെഡ്ത്തും കൃത്യമായി തന്നിട്ടുണ്ടാവും. പക്ഷേ അഥവാ ഈ വർഷം ഇതേപോലെയാണോ ചോദിച്ചെങ്കിലോ എന്ന് കരുതിയിട്ടാണ് ഈ ചോദ്യം ഞാൻ ചെയ്യുന്നത്. അതായത് ഇവിടെ നമുക്ക് എന്താ തന്നെ, ലെങ്ത്തും ബ്രെഡ്ത്തും അല്ല തന്നത്, നമുക്ക് ആ ഒരു റെക്ടാംഗിൾ ചതുരത്തിന്റെ പരപ്പളവാണ്. അപ്പൊ പരപ്പളവ് തന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നീളവും വീതിയും കണ്ടുപിടിക്കാൻ പറ്റൂലേ. അതായത് 18 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ഏരിയ എങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, 6 × 3 = 18 അല്ലെ, 9 × 2 = 18, പിന്നെ 1 × 18 അതും പറ്റും. അപ്പം ഈ മൂന്ന് നീളം നമുക്കറിയാം അല്ലെ, ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ് ഒരു റെക്ടാംഗിളിന്റെ ഏരിയ, നീളം ഗുണിക്കണം വീതിയാണ് അല്ലെ. അപ്പം 6 × 3 എടുക്കാം, 6 സെന്റിമീറ്റർ നീളവും 3 സെന്റിമീറ്റർ വീതിയും എടുക്കാം, അല്ലെങ്കിൽ 9 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയും എടുക്കാം അല്ലെ. ഈ മൂന്നാമത്തെ എടുത്താൽ വലിയ സുഖമൊന്നും ഉണ്ടാവില്ല അത് കാണാൻ. പക്ഷെ ഞാൻ എന്ത് ചെയ്യാൻ പോകുന്നത്, 6 × 3 വെച്ചിട്ടാണ് ഞാൻ വരക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾക്ക് എന്താ മിക്കവാറും തരുന്ന ചോദ്യത്തിൽ എന്താ 4 സെന്റിമീറ്റർ നീളവും 2 സെന്റിമീറ്റർ വീതിയും എന്നൊക്കെ പറഞ്ഞിട്ടാണ് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് ചോദിക്കാറുള്ളത്. പക്ഷെ ഇത് അതിൽ തന്നെ ഒരു വെറൈറ്റി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് ചെയ്ത് കാണിക്കാൻ ഇത് തന്നെ തരുന്നത്. പിന്നെ ഞാനിവിടെ എന്ത് ചെയ്യുന്നില്ല, കോമ്പസും സ്കെയിലും പ്രൊട്രാക്ടർ ഒന്നും ഉപയോഗിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ എന്ത് ചെയ്യണം, അതൊക്കെ ഉപയോഗിച്ചിട്ട് തന്നെ ചെയ്യാൻ പറ്റുള്ളൂ. ഞാൻ വേറൊരു കാര്യം, ഈ ചോദ്യം നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളാണെങ്കിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇത് നിങ്ങൾ വീണ്ടും വരച്ച് നോക്കണം എന്നല്ല, വേഗം വേഗം വീഡിയോ കണ്ട് കണ്ട് പോയാൽ മതി. ഓക്കെ, അറിയാത്ത കുട്ടികൾ എന്തായാലും വരച്ച് നോക്കണം, ഉറപ്പായിട്ട് വരുന്ന ചോദ്യമാണ്. യെസ്, 6 × 3 ആണ് നമ്മൾ വരക്കാൻ പോകുന്നത്. സോ ആദ്യം നമ്മൾ എന്താ ചെയ്യേണ്ടത്, ആ റെക്ടാംഗിൾ ആ ചതുരം വരക്കണം, ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ സ്കെയിൽ എടുക്കുക, 6 സെന്റിമീറ്റർ അളക്കുക, പിന്നെ 90 ഡിഗ്രിയിൽ 3 സെന്റിമീറ്ററും കൂടെ എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമുക്ക് ആവശ്യമുള്ള റെക്ടാംഗിൾ വരക്കുന്നു. ഇതാണ് റെക്ടാംഗിൾ. നമുക്ക് വേണമെങ്കിൽ അതിനൊരു പേരൊക്കെ കൊടുക്കാം, A, B, C, D. ഓക്കെ, ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 3 സെന്റിമീറ്റർ ആണ്. ഓക്കെ, നിങ്ങൾക്ക് വേണമെങ്കിൽ 9 സെന്റിമീറ്ററും 2 സെന്റിമീറ്റർ ഉള്ളതും വരക്കാം. ഇനി നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണോ, ഈ 3 സെന്റിമീറ്റർ ഉണ്ടല്ലോ, ഈ വീതി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ AB എക്സ്റ്റെൻഡ് ചെയ്തിട്ട് വരക്കണം. അതെന്താ ചെയ്യുക, നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ സ്കെയിലിൽ എന്ത് ചെയ്താൽ മതി, ഒരു 3 സെന്റിമീറ്ററും കൂടെ അളന്നിട്ട് വരച്ചാൽ മതി. ചില ആൾക്കാരൊക്കെ ഈ കോമ്പസിൽ ഇങ്ങനെ അളന്നിട്ട് അതിവിടെയും കൂടെ എടുക്കും, അതായാലും കുഴപ്പമൊന്നുമില്ല, എന്നിട്ട് ഇതങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്യാം. സോ ഇത് നമ്മൾ എന്ത് ചെയ്യുന്നു, പി ആക്കി എടുക്കുന്നു. ഓക്കെ, സോ സെക്കൻഡ് സ്റ്റെപ്പ് നമ്മൾ എന്ത് ചെയ്തു, ആ 3 സെന്റിമീറ്റർ അങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് പി ആക്കി. തേർഡ് സ്റ്റെപ്പ് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഈ AP എന്നത് വ്യാസമാക്കിക്കൊണ്ട്, ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമുക്ക് എന്ത് ചെയ്യണം, നമുക്കൊരു സെമി സർക്കിൾ വരക്കണം. AP ഡയമീറ്റർ ആക്കിക്കൊണ്ട് ഒരു സെമി സർക്കിൾ വരക്കണം. ചില ആൾക്കാരെ മേലെ വരക്കും, ഞാൻ എപ്പോഴും താഴെയാണ് സജസ്റ്റ് ചെയ്യുക, കുറച്ചും കൂടെ കാണാനൊക്കെ സൗകര്യം ഉണ്ടാവുന്നുള്ളതുകൊണ്ട്. അപ്പൊ അതെങ്ങനെയാ വരക്കുക, AP നീളം എന്തായിരിക്കും, AB 6 സെന്റിമീറ്റർ ആണ്, ഈ BP എന്തായിരിക്കും, 3 സെന്റിമീറ്റർ ആയിരിക്കും അല്ലേ. സോ ടോട്ടൽ AP എന്ന് പറഞ്ഞാൽ 9 സെന്റിമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ സെന്റർ വരേണ്ടത്, 9 നേരെ പകുതിയിലെ എത്ര 4.5 സെന്റിമീറ്ററിൽ സെന്റർ വെച്ചാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കൊരു സെമി സർക്കിൾ. ഇത് 6 സെന്റിമീറ്റർ ആണ്, ഏകദേശം ഇവിടെ ആയിരിക്കും 4.5 സെന്റിമീറ്റർ എന്ന് ഞാൻ ഊഹിക്കാണ് കേട്ടോ.
നിങ്ങൾക്കത് കൺഫേം ചെയ്യാൻ എന്ത് ചെയ്താൽ മതി, ഈ 4.5 സെന്റിമീറ്റർ നിങ്ങൾ കോമ്പസ് എടുത്ത് ഏല് തൊടുന്ന രീതിയിൽ കോമ്പസ് എടുത്തു കഴിഞ്ഞാൽ അത് പീലും തൊടും, പീലും തൊടും. അങ്ങനെയാണെങ്കിൽ പെർഫെക്റ്റ് ആണ്. അങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മളൊരു സെമി സർക്കിള് കോമ്പസ് ഉപയോഗിച്ചിട്ട് വരക്കുന്നു. നമ്മൾ കോമ്പസ് ഉപയോഗിച്ചിട്ട് സെമി സർക്കിൾ വരക്കുന്നു. ഇതാണ് സെക്കൻഡ് സ്റ്റെപ്പ്. പിന്നെയോ, പിന്നെ തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടേണ്ട സ്ക്വയറിന്റെ ഒരു വശം എന്ന് പറഞ്ഞാൽ ഈ നീളമാണ്. അതായത് ഈ ബി സി താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് കിട്ടുന്ന സ്ക്വയറിന്റെ സെമി സർക്കിൾ അത്ര പെർഫെക്റ്റ്, കുറച്ച് ഇത്ര വീതി ഉണ്ടാവില്ല ശരിക്ക്. എന്താ, താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ നമുക്ക് കിട്ടേണ്ട സ്ക്വയറിന്റെ ഒരു സൈഡ് കിട്ടിക്കഴിഞ്ഞു. ഇനിയോ, സമചതുരത്തിന്റെ ഒരു വശം കിട്ടി. ഇനി എന്ത് ചെയ്യണം, ആ സമചതുരം കംപ്ലീറ്റ് ചെയ്യണം അല്ലേ. അത് വളരെ എളുപ്പമാണ്. നമ്മൾ എന്ത് ചെയ്യാം, കോമ്പസിൽ ഈ നീളം അളക്കുക. ഈ നീളം അളന്നിട്ട് ഫസ്റ്റ് ഇവിടെ ഒരു ആർക്ക് വരക്കുക. അതായത് അതേ നീളത്തിൽ ആർക്ക് വരക്കുന്നു, നമ്മൾ ഈ ലൈൻ ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. അപ്പൊ എന്ത് ചെയ്തിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡും കിട്ടി, രണ്ടാമത്തെ സൈഡും കിട്ടി. ഇനി ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ, ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 90 ഡിഗ്രി വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഒരു ലൈൻ വരക്കുന്നു, ഇവിടുന്ന് 90 ഡിഗ്രി വരെയിട്ട് ഇങ്ങോട്ടേക്ക് ലൈൻ. നമ്മൾക്ക് ആവശ്യമുള്ള സ്ക്വയർ കിട്ടി, 4 മാർക്കും കിട്ടും. ഷുവർ ആയിട്ടും വരുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാൻ ഒന്നും കൂടെ സ്പീഡ് പറയാം. ഫസ്റ്റ് നമ്മൾ റെക്ടാംഗിൾ വരക്കുന്നു, രണ്ടാമതായിട്ട് ഈ വീതി എന്ത് ചെയ്യുന്നു, ഇങ്ങോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു, ബി പി എന്നുള്ള പിയിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യുന്നു. പിന്നെയോ എ പി വ്യാസമാക്കി, എ പി ഡയമീറ്റർ ആക്കിക്കൊണ്ട്, അപ്പൊ എ പിയുടെ നേരെ പകുതി എത്രയാണ്, ഇവിടെ 9 സെന്റിമീറ്റർ ആയതുകൊണ്ട് 4.5 സെന്റിമീറ്റർ സെന്റർ വെച്ചുകൊണ്ട് നമ്മളൊരു സെമി സർക്കിൾ വരക്കുന്നു. സെമി സർക്കിൾ വരച്ചാൽ ഈ ബി സി എന്നുള്ള ലൈന് താഴോട്ടേക്ക് എക്സ്റ്റെൻഡ് ചെയ്താൽ ഇതിപ്പോ ബി ക്യു ആണെങ്കിൽ ബി ക്യു ആണ് നമുക്ക് ആവശ്യമുള്ള സ്ക്വയറിന്റെ വശത്തിന്റെ നീളം. ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, പിന്നെ സ്ക്വയർ കംപ്ലീറ്റ് ചെയ്യുന്നു. ഓക്കെ, 4 മാർക്കാണ്. അങ്ങനെയാണ് നിങ്ങൾക്ക് ഒരു ചോദ്യം ചെയ്യാൻ പറ്റുമല്ലോ. നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ, നിങ്ങൾക്ക് ഇപ്പൊ കാണാൻ പറ്റും. ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക, ചെയ്യുക, എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നിങ്ങൾ ചെയ്ത് തുടങ്ങി, വീഡിയോ പോസ് ചെയ്തിട്ട് കഴിഞ്ഞിട്ടുണ്ടോ എന്ന് കരുതുന്നു. യെസ്. നെക്സ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ വരാത്ത ഒരു എക്സാം ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്ന് മാത്രമല്ല, ഇത് ഷുവർ ക്വസ്റ്റ്യൻ ആണ് എന്ന് മാത്രമല്ല, എന്താ ഈ ചോദ്യം ഒന്ന് വായിച്ചോ. ഫസ്റ്റ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ, 3 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരക്കാൻ. പിന്നെ മാർക്ക് എ പോയിന്റ് 7 സെന്റിമീറ്റേഴ്സ് എവേ ഫ്രം ഇറ്റ് സെന്റർ, അതായത് 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യണം. എന്നിട്ടോ ഡ്രോ ടാൻജൻസ് ഫ്രം ദാറ്റ് പോയിന്റ് ടു ദ സർക്കിൾ ആൻഡ് മെഷർ ദ ലെങ്ത് ഓഫ് ദ ടാൻജൻസ്, അതായത് ആ പോയിന്റിൽ നിന്നും സർക്കിളിലേക്ക് എന്ത് ചെയ്യണം, രണ്ട് ടാൻജന്റുകൾ, തൊടുവരകൾ വരക്കാനാണ്. നിങ്ങൾക്ക് അറിയായിരിക്കില്ലേ ഈ ചോദ്യം ചെയ്യേണ്ടത്. അപ്പം ഈ ചോദ്യം ചോദിക്കാത്ത ഒരു എക്സാം പോയിട്ടില്ല എന്ന് മാത്രം, കടന്നു പോയിട്ടില്ല എന്ന് മാത്രമല്ല, വരക്കാനുള്ള സർക്കിളിന്റെ റേഡിയസ് അടക്ക 3 സെന്റിമീറ്റർ ആക്കി. നിങ്ങൾ ഓർത്ത് വെച്ചോട്ടോ, എന്റെ എക്സാം കഴിഞ്ഞ ഈ വീഡിയോന്റെ താഴെ കമന്റ് ചെയ്യണം, സാറെ 3 സെന്റിമീറ്റർ അല്ലല്ലോ, അല്ലെ 3 സെന്റിമീറ്റർ തന്നെ ആണോ എന്നുള്ളത്. ഓക്കെ, ശരി. അപ്പൊ നമ്മൾ എങ്ങനെ ഇത് വരക്ക, ഫസ്റ്റ് സ്റ്റെപ്പ് ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3 സെന്റിമീറ്റർ. എങ്ങനെ വരക്ക, കോമ്പസ് എടുക്കുന്നു, 3 സെന്റിമീറ്റർ അളക്കുന്നു, നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു വൃത്തം വരക്കുന്നു, 3 സെന്റിമീറ്റർ അളക്കുന്നു, ഒരു വൃത്തം വരക്കുന്നു. വൃത്തത്തിന്റെ സെന്റർ ഏകദേശം ഇവിടെയാണെന്ന് കരുതുക. ഓക്കെ, റെഡി. പിന്നെയോ അടുത്ത സ്റ്റെപ്പ് എന്താ, മാർക്ക് എ പോയിന്റ് 7 സെന്റിമീറ്റേഴ്സ് എവേ, അതായത് 7 സെന്റിമീറ്റർ അകലെ ഒരു പോയിന്റ് മാർക്ക് ചെയ്യാനാ. വലിയ പണിയുണ്ടോ, ഇല്ല. ഇവിടുന്ന് സ്കെയിലിൽ എന്ത് ചെയ്യുന്നു, 7 സെന്റിമീറ്റർ അളക്കുന്നു. ഇത് 3 സെന്റിമീറ്ററാണ്, ഏകദേശം ഇവിടെ ആയിട്ട് തന്നെയാണ്. 7 സെന്റിമീറ്ററിൽ നമ്മളുടെ എന്തുണ്ടാവുക, നമ്മളുടെ പോയിന്റ് ഉണ്ടാവുക. സെന്റർ ഓ കൊടുക്കാം, പോയിന്റിന് നമുക്ക് പി എന്ന് കൊടുക്കാം. ഇനിയോ, ഇനി നമുക്ക് ഈ പി എന്നുള്ള പോയിന്റിൽ നിന്ന് ടാൻജന്റ് വരക്കണം. അതിന് വളരെ സിമ്പിളാ, എന്ത് ചെയ്താൽ മതി, ഈ ഒ പി വ്യാസമാക്കിക്കൊണ്ട്, ഒ പി ഡയമീറ്റർ ആക്കിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്താൽ മതി, ഒരു സർക്കിളും കൂടെ വരച്ചാൽ മതി. അപ്പൊ എന്തായിരിക്കും, 7 സെന്റിമീറ്റർ ആണ് ഒ പിയുടെ നീളമെങ്കിൽ എന്തായിരിക്കും നമ്മളെ സെന്റർ വരിക, 3.5 സെന്റിമീറ്റർ അല്ലേ. 3.5 സെന്റിമീറ്റർ സെന്റർ എടുത്തുകൊണ്ട് നേരത്തെ പോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടുന്ന് കോമ്പസിൽ ഒ ടച്ച് ചെയ്യുന്നുണ്ടോ പി ടച്ച് ചെയ്യുന്നുണ്ടോ നോക്കിയാൽ മതി. എന്നിട്ട് എന്ത് ചെയ്യാം, ഒരു സെമി സർക്കിൾ, ശരിക്കും സെമി സർക്കിൾ വർക്കുകയാണെന്നില്ല, രണ്ട് കട്ട് ചെയ്താൽ മതി. സെമി സർക്കിളിൽ ഒരു ഫുൾ സർക്കിൾ തന്നെ വരക്കുക കേട്ടോ. ഫുൾ സർക്കിൾ തന്നെ വരക്കുന്നതാണ് ഏറ്റവും ബെസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഫുൾ സർക്കിൾ വരക്കുമ്പോൾ അത് ഏകദേശം ഇങ്ങനെ വരും. ഓക്കെ, എന്റെ സർക്കിൾ അത്ര ഭംഗിയൊന്നുമില്ല. ഓക്കെ, അപ്പം ഈ സർക്കിള് നമ്മൾ ആദ്യത്തെ സർക്കിളിനെ ടച്ച് ചെയ്യുന്ന പോയിന്റുകളില്ലേ, ആ പോയിന്റിൽ കൂടെയാണ് നമ്മളുടെ തൊടുവര പോവുക. ഏത് പിയിൽ നിന്ന് വരക്കേണ്ട രണ്ട് തൊടുവരകൾ. സോ എന്ത് ചെയ്താൽ മതി, ആ രണ്ട് പോയിന്റുകൾ ജോയിൻ ചെയ്താൽ, നമുക്ക് എന്ത് കിട്ടും, വീണ്ടും കിട്ടും 4 മാർക്ക്. സ്ഥിരമായിട്ട് ചോദിക്കുന്ന ചോദ്യമാണ്. നിങ്ങൾക്ക് വേണേ സർക്കിൾ വരക്കാതെ ജസ്റ്റ് ഇവിടെ ഇങ്ങനെ ആർക്ക് കട്ട് ചെയ്താൽ മതി. പക്ഷെ അതിന്റെ ആവശ്യം ഇതാണ് ഏറ്റവും ബെസ്റ്റ്. ഈ ചോദ്യത്തിന് 2018 മോഡൽ എക്സാമിന് ചോദിച്ച ചോദ്യമാണ്. നിങ്ങൾക്ക് വേണ്ടി ഉള്ള ചോദ്യം ഇതാ, 2020 ഫൈനൽ എക്സാമിന് ചോദിച്ചതാണ്. 2020 ഫൈനൽ എക്സാമിന് ചോദിച്ചതാണ്. വേഗം പോസ് ചെയ്യാം, ചെയ്യാം. ഓക്കെ, സോ ആ ക്വസ്റ്റ്യൻ നിങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുണ്ടല്ലോ. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യണം, കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്.
അതായത് നമുക്ക് രണ്ട് ക്വസ്റ്റ്യൻ കഴിഞ്ഞല്ലോ. ഇനിയുള്ള മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യൻസും കൂടെ നമ്മൾ പഠിക്കുന്നുണ്ട്. ആ മൂന്ന് ടൈപ്പ് ക്വസ്റ്റ്യനിൽ രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എന്തായാലും പരീക്ഷയ്ക്ക് വരും, ചിലപ്പോൾ മൂന്നും വന്നെന്നിരിക്കാം. ഓക്കെ, എന്താണ് ഈ ഇതിൻ്റെ വ്യത്യാസം? അതായത് നമുക്ക് എന്തുണ്ട്, നമുക്ക് ഈ രണ്ട് ടൈപ്പ് ഫിഗറുകളാണ് വരക്കേണ്ടത്. ഇതിൻ്റെ ഓരോ, അതായത് ഈ ചോദ്യം എല്ലാ കുട്ടികൾക്കും അറിയായിരിക്കും, എല്ലാ കുട്ടികളും ഈ ചോദ്യം പഠിക്കും. പക്ഷേ എവിടെയാണ് തെറ്റിപ്പോകുന്ന കഴിഞ്ഞാൽ, ഈ ചിത്രം വരക്കുന്നതിന് പകരം ഈ ചിത്രം വരക്കും, അല്ലെ ഇതാണ് ചോദിച്ചെങ്കിൽ ഈ ചിത്രം വരക്കും. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് പോയിന്റ്. ചിത്രം വരക്കലൊക്കെ സെക്കൻഡ്, അതായത് ഏത് ചിത്രമാണ് വരക്കേണ്ടതെന്നുള്ളത്. അപ്പോൾ നമുക്ക് തുടങ്ങാം. ഈ രണ്ട് ചിത്രങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് വ്യത്യാസം ഉണ്ടല്ലോ അല്ലേ. എന്താ വ്യത്യാസം? ആദ്യത്തെ ചിത്രത്തിൽ വൃത്തം ത്രികോണത്തിൻ്റെ പുറത്താണ്, സർക്കിൾ ഈസ് ഔട്ട്സൈഡ് ദ ട്രയാങ്കിൾ. ഞാൻ രണ്ടാമത്തെ ചിത്രത്തിലോ സർക്കിൾ ഈസ് ഇൻസൈഡ് ദ ട്രയാങ്കിൾ. ശരിയല്ലേ, സർക്കിള് ട്രയാങ്കിളിൻ്റെ ഉള്ളിലാണ്. അപ്പം ഇത് വെച്ചിട്ടാണ് ഇതിൻ്റെ പേര് വരുന്നത്. അപ്പം സർക്കിള് ഔട്ട്സൈഡ് ആണെങ്കിൽ അതിനെ നമ്മൾ സർക്കം സർക്കിൾ എന്ന് ഇംഗ്ലീഷിലും പരിവൃത്തം എന്ന് മലയാളത്തിലും പറയും. അതായത് നിങ്ങൾ മനസ്സിലാക്കണം, വൃത്തത്തിന്റെ പൊസിഷനനുസരിച്ചാണ്. വൃത്തം ട്രയാങ്കിളിന്റെ പുറത്താണെങ്കിൽ പരിയാണെങ്കിൽ സർക്കം സർക്കിൾ അല്ലെങ്കിൽ പരിവൃത്തം. ഇനി ഇവിടെയോ വൃത്തം ഉള്ളിലാണെങ്കിൽ, അന്തറിലാണെങ്കിൽ എന്താ, ഇൻസൈഡ് ആണെങ്കിൽ ഇൻ സർക്കിൾ അല്ലെങ്കിൽ എന്താ അന്തർവൃത്തം എന്ന് പറയും. അപ്പൊ പേരിൽ ഇനി കൺഫ്യൂഷൻ ഇല്ലല്ലോ. കൺഫ്യൂഷൻ ഉണ്ട്, ജസ്റ്റ് നീ ആ പോസ് ചെയ്തിട്ട് പേര് മനസ്സിലാക്കുക, ചിത്രം കാണും. അന്തർവൃത്തം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഈ ചിത്രം ഓർമ്മ വരണം, പരിവൃത്തം എന്ന് പറയുമ്പോൾ ഈ ചിത്രം ഓർമ്മ വരണം. ഇൻസർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം, സർക്കം സർക്കിൾ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണം അല്ലേ. ഈവൻ ഞാൻ നിങ്ങളോട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ പോലും ചിലപ്പോൾ എന്നോട് അങ്ങോട്ട് ഇങ്ങോട്ട് മാറി പോകും കേട്ടോ, നിങ്ങളത് ശ്രദ്ധിക്കണം. അറിയാണ്ട് മാറിപ്പാണ്, നിങ്ങളത് ക്ഷമിക്കുകയും ചെയ്യണം. ഓക്കെ, ഇനി വരുന്ന കാര്യം എന്താ വെച്ചാൽ, എങ്ങനെയാണ് നമ്മളൊരു ചോദ്യത്തിൽ നിന്നും ഇത് അന്തർവൃത്താണോ പരിവൃത്താണോ എന്ന് മനസ്സിലാവും, ഇൻസർക്കിൾ ആണോ സർക്കിൾ സർക്കിൾ ആണോ എന്നുള്ളത്. അതിലെ ഫസ്റ്റ് ക്ലൂ എന്ന് പറഞ്ഞാൽ വളരെ ഡയറക്റ്റ് ആയിട്ട് തന്നെ അവർ തരും, എന്ത്, ഇൻസർക്കിൾ റേഡിയസ്. അതായത് ഒന്നുകിൽ ഇൻസർക്കിൾ റേഡിയസ് എന്ന് തരും, അല്ലെങ്കിൽ അന്തർവൃത്ത ആരം എന്ന് തരും. അങ്ങനെ തന്നാലോ അത് ഇൻസർക്കിൾ ആണല്ലേ, ഉറപ്പാണ്. ഇൻസർക്കിളിന്റെ റേഡിയസ് അല്ലെ അന്തർവൃത്തത്തിന്റെ ആരം എന്നാണ് പറയുന്നത്. അതേപോലെ സർക്കം സർക്കിൾ ആണെങ്കിലോ, സർക്കം സർക്കിൾ ആണെങ്കിൽ സർക്കം റേഡിയസ് അല്ലെങ്കിൽ പരിവൃത്ത ആരം എന്ന് തരും. അതായത് ഡ്രോ എ സർക്കിൾ വിത്ത് സർക്കം റേഡിയസ് അല്ലെ, ഒരു വൃത്തം വരക്കുക അതിന്റെ പരിവൃത്ത ആരം ഇതാണെന്ന് പറഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റണം അത് പരിവൃത്താണെന്ന് അല്ലെ. റേഡിയസ് വെച്ചിട്ട് തരും ഫസ്റ്റ്. ഇനി രണ്ടാമത്തെ ക്ലൂവിലാണ് പല കുട്ടികൾക്കും സംശയം ഉണ്ടാവുക. അതായത് ആ ക്ലൂ എങ്ങനെയാ വെച്ചാൽ ചിത്രത്തിന്റെ ഒരു ഘടനയാ പറയാം. അതായത് ഒരു വൃത്തം വരക്കുക, 3 സെന്റിമീറ്റർ റേഡിയസ് ഉള്ള ഒരു വൃത്തം വരക്കുക. ആ വൃത്തത്തിന് എന്ത് ചെയ്യണം, അതേപോലെ തന്നെ 50 ഡിഗ്രി 60 ഡിഗ്രി 70 ഡിഗ്രി ഉള്ള ഒരു ട്രയാങ്കിൾ വരക്കുക. സച്ച് ദാറ്റ്, അതായത് എന്താ, സച്ച് ദാറ്റ് ഓൾ ഇറ്റ് വെർട്ടിസസ് ലൈസ് ഓൺ ദ സർക്കിൾ. മൂലകളെല്ലാം വൃത്തത്തിനെ തൊടുന്ന രീതിയിൽ എന്ന് പറഞ്ഞാൽ ഏതാ, ഇതിലെ സർക്കം സർക്കിൾ അല്ലേ. നിങ്ങൾ നോക്കി, ട്രയാങ്കിളിന്റെ വെർട്ടിസസ് സർക്കിളിനെ ടച്ച് ചെയ്യുന്നുണ്ട് അല്ലേ. അതായത് വൃത്തത്തിന്റെ അല്ലെ, ത്രികോണത്തിന്റെ മൂലകളെല്ലാം വൃത്തത്തെ തൊടുകയാണെന്ന് പറഞ്ഞാൽ എന്താ സംഭവം? നിങ്ങൾ കണ്ണടച്ചെന്ന് ആലോചിച്ചൊക്കെ ഏതാ ചിത്രം വരിക? ത്രികോണത്തിന്റെ മൂലകളെല്ലാം വൃത്തത്തിനെ തൊടുകയാണ്. വെർട്ടിസസ് ടച്ചസ് ദ സർക്കിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ സർക്കിളിന്റെ ഉള്ളിലൊരു ട്രയാങ്കിൾ അല്ലേ. അപ്പൊ എന്താ, സർക്കിൾ ആണ് പുറത്ത്, പരിവൃത്തം സർക്കം സർക്കിൾ ആണ്. അപ്പൊ അന്തർവൃത്തത്തിനെന്താ ചോദിക്ക വശങ്ങളെല്ലാം, സൈഡുകളാണ് സർക്കിളിനെ ടച്ച് ചെയ്യുക. സൈഡ്സ് ടച്ചസ് ദ സർക്കിൾ, സച്ച് ദാറ്റ് ഓൾ ഇറ്റ് സൈഡ്സ് ടച്ചസ് ദ സർക്കിൾ. വശങ്ങളെല്ലാം വൃത്തത്തെ തൊടുന്ന രീതിയിലാണെങ്കിൽ അന്തർവൃത്തം അല്ലെങ്കിൽ ഇൻസർക്കിൾ ആയിരിക്കും. ഈ രണ്ട് കാര്യങ്ങൾ നിങ്ങൾ ഒരു ചോദ്യം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. ഇതിലൂടെയാണ് നമുക്ക് എന്ത് ചെയ്യാൻ പോകുന്നത്, ഏത് ചിത്രമാണ് വരക്കുക എന്നുള്ള തീരുമാനിക്കുന്നത്. ഓക്കെ, അതായത് പരിവൃത്തമാണോ അന്തർവൃത്തമാണോ, സർക്കം സർക്കിൾ ആണോ ഇൻസർക്കിൾ ആണോ എന്നുള്ള തീരുമാനം ഈ ഒരു രണ്ട് പോയിന്റിൽ വെച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കണം. ഇനി അങ്ങോട്ട് ഞാൻ തരുന്ന ചോദ്യത്തിലും നിങ്ങൾ ചോദ്യം വായിച്ചിട്ട് ഏറ്റവും ഫസ്റ്റ് തീരുമാനിക്കേണ്ടത് എന്താ, ഈ രണ്ട് ചിത്രത്തിൽ ഏതാ വരക്കേണ്ടതെന്നുള്ളതാണ്. ശരിയല്ലേ? അപ്പൊ ആ രണ്ട് ചിത്രങ്ങൾ ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അടുത്ത കാര്യം മനസ്സിലാക്കാം. അതായത് നമുക്ക് മൂന്ന് ടൈപ്പ് ചിത്രങ്ങൾ വരക്കാനുണ്ട് എന്നല്ലേ പറഞ്ഞത്. അത് പരിവൃത്താണ് ഒരൊറ്റ മെത്തേഡാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതേ സ്ഥാനത്ത് അന്തർവൃത്താണെങ്കിൽ എന്തുണ്ട്, രണ്ട് മെത്തേഡുകൾ പഠിക്കാനുണ്ട് ഇൻസർക്കിളിൽ.
ഓക്കെ. ആ അതും കൂടെ നമുക്ക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്തായി, നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം. ഇതിന്റെ ഒരു മെത്തേഡ് ഏതാന്ന് വെച്ചാൽ പരിവത്താണ് നമ്മൾ പഠിച്ച മെത്തേഡ്, നമ്മൾ അടുത്ത ചെയ്യാൻ പോകുന്നുണ്ട്. സർക്കം സർക്കിളാണ് രണ്ട് മെത്തേഡ് എങ്ങനെയാന്ന് വെച്ചാൽ, ഒന്ന് റേഡിയസ് തരും. സർക്കിളിന്റെ റേഡിയസ് തന്നു കഴിഞ്ഞാൽ, സർക്കിളിന്റെ റേഡിയസ് തന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സർക്കിൾ വരച്ചതിന് ശേഷം മാത്രമേ നമുക്ക് അതിന്റെ പുറത്ത് ട്രയാംഗിൾ വരക്കാൻ പറ്റുള്ളൂ. ഓക്കെ, അതാണ് ഒരു ടൈപ്പ്. രണ്ടാമത്തെ ടൈപ്പിൽ എന്താ, റേഡിയസ് തരൂല, റേഡിയസ് തന്നിട്ടുണ്ടാവില്ല. ആകെ ട്രയാംഗിൾ വരച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ സർക്കിൾ കൊള്ളിക്കണം, റേഡിയസ് തന്നിട്ടില്ലെങ്കിൽ. ഓക്കെ, അപ്പം അതാണ് രണ്ടാമത്തെ മെത്തേഡ്. ഓക്കെ, സോ സർക്കം സർക്കിൾ വരക്കാൻ ഒരൊറ്റ മെത്തേഡാണ്, ഇൻ സർക്കിളുകൾ വരക്കാൻ രണ്ട് മെത്തേഡ് ഉണ്ട്. റേഡിയസ് തന്നാൽ ഫസ്റ്റ് സർക്കിൾ വരച്ചിട്ട് അതിന്റെ പുറത്ത് ട്രയാംഗിൾ വരക്കണം, റേഡിയസ് തന്നിട്ടില്ലെങ്കിൽ ട്രയാംഗിൾ വരച്ചിട്ട് അതിന്റെ ഉള്ളിൽ സർക്കിൾ കൊള്ളിക്കണം. സോ തുടങ്ങാൻ പോവാണ് മൂന്ന് മെത്തേഡുകളും. റെഡി, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഡ്രോ എ സർക്കിൾ ഓഫ് റേഡിയസ് 3.5 സെന്റിമീറ്റർ, 3.5 സെന്റിമീറ്റർ ഉള്ള ഒരു സർക്കിൾ വരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഡ്രോ എ ട്രയാംഗിൾ ഓഫ് ആംഗിൾസ് 50°, 60°, 70°, വിത്ത് ഇറ്റ് വേർട്ടിസസ് ആസ് പോയിന്റ്സ് ഓൺ ദ സർക്കിൾ. വേർട്ടിസസ് എന്താ, മൂലകൾ സർക്കിളിന്റെ, അതിന്റെ മൂലകൾ ഈ വൃത്തത്തിൽ ആയി വരക്കുക. അപ്പൊ എന്താ അർത്ഥം, മനസ്സ് കണ്ടോക്ക്, ഏതാ ഏതാ മൂലകൾ വൃത്തത്തുമ്മലായിട്ട് വരക്കുമ്പോ സർക്കം സർക്കിൾ പരിവൃത്തം. അത് പഠിക്കാൻ എത്ര മെത്തേഡ് ഉണ്ട്, ഒരൊറ്റ മെത്തേഡ് ഉള്ളൂ അല്ലെ. അതെന്താ മെത്തേഡ് നോക്കിക്കോ. യെസ്, ഫസ്റ്റ് എന്താ പറഞ്ഞിരിക്കുന്നത്, 53.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു വൃത്തം വരക്കാനാ. കോമ്പസ് എടുക്കുക, 3.5 സെന്റിമീറ്റർ റേഡിയസിൽ ഒരു സർക്കിൾ വരക്കുക, അതിന്റെ സെന്ററാണിത്. ഫസ്റ്റ് സ്റ്റെപ്പ് കഴിഞ്ഞു, 3.5 സെന്റിമീറ്റർ റേഡിയസ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ വെച്ചാ, നമുക്ക് തന്ന മൂന്ന് ആംഗിൾ ഇല്ലേ, ഇത് മാറിപ്പോരുത് കേട്ടോ. ഈ മൂന്ന് ആംഗിളിന്റെയും ഡബിള് കണ്ടുപിടിക്കുക. 50 ആണെങ്കിൽ അതെന്താ, 50 ഡബിള് 100 ആണ്, ആൻഡ് 60 ആണെങ്കിൽ 120 ആണ് അല്ലെ, ഇരട്ടി. 70 ആണെങ്കിൽ 140 ഡിഗ്രിയാണ്, ശരിയല്ലേ. ആൻഡ് ഇത് ശരിയാണോ നോക്കാൻ, ഈ മൂന്ന് ഡബിളും കൂട്ടിയാൽ, മൂന്ന് ഇതും കൂട്ടിയാൽ എന്താ 360 കിട്ടണം. ഇത് മൂന്നും കൂട്ടിയാൽ 150 അല്ലേ, അപ്പൊ അതിന്റെ ഡബിൾ ആയിരിക്കും. ഇത് കിട്ടുക 100, 120, 220, 300, 360. ഇനി ചില കേസിൽ എന്തായിരിക്കും, രണ്ട് ആംഗിളേ തരുള്ളൂ, അപ്പോഴോ മൂന്നാമത്തെ ആംഗിൾ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല, 180 എന്ന് കുറച്ചാൽ മതി. എന്നിട്ട് ആ മൂന്നാമത്തെ ആംഗിളിന്റെ ഡബിളും കണ്ടുപിടിക്കുക, ജസ്റ്റ് വെരിഫൈ ചെയ്യുക, മൂന്നും കൂടെ കൂട്ടിയാൽ 360 ആണ് കിട്ടുക എന്നുള്ളത്. യെസ്, ക്ലിയർ ആണല്ലോ. ഇനി എന്ത് ചെയ്യാം, നമ്മൾ ഈ സർക്കിളിന് ഇവിടെ ഒരു ആംഗിൾ, ഒരു ലൈൻ വരക്കുന്നു. എന്നിട്ട് എന്ത് ചെയ്യുക, ഫസ്റ്റ് ഈ 100° പ്രൊട്രാക്ടർ മെഷർ ചെയ്യുന്നു, ഒരു പോയിന്റ് മാർക്ക് ചെയ്യുന്നു, അത് ജോയിൻ ചെയ്യാം. 100° ഇത് വരിക. ഓക്കെ, രണ്ടാമതോ 120° പ്രൊട്രാക്ടറിൽ മാർക്ക് ചെയ്യുന്നു, അത് ഏകദേശം ഇവിടെ വരും. നിങ്ങൾ വരച്ചോട്ടോ 120°. അപ്പൊ മൂന്നാമത്തെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, ഇത് നിങ്ങൾ പ്രൊട്രാക്ടറിൽ അളന്ന് നോക്കണം, അത് 140°ആണുള്ളത്, 140°ആണുള്ളത്. അഥവാ തെറ്റിപ്പോയാൽ, ഇത് 120 വരെ നമ്മൾ 130 എടുത്തു പോയാലോ അല്ലേ, ഇത് 100 വരെ 80 എടുത്തു പോയാലോ. അപ്പൊ അത് ഉറപ്പ് വരുത്താനാണ് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് മെഷർ ചെയ്ത് 140° ആണുള്ളത് നോക്കാം. റെഡി ആണല്ലോ. യെസ്, അപ്പം മൂന്ന് ആംഗിളുകളും നമ്മൾ മെഷർ ചെയ്ത്. അപ്പൊ നമ്മുടെ ട്രയാംഗിൾ ഏതാ, നമ്മളുടെ എന്താ പറയുക, സർക്കം സർക്കിളിന്റെ ഉള്ളിലുള്ള ട്രയാംഗിൾ ഏതാ, ഈ മൂന്ന് പോയിന്റും ജോയിൻ ചെയ്താൽ നമുക്ക് ട്രയാംഗിൾ കിട്ടി. ഈ മൂന്ന് പോയിന്റും ജോയിൻ ചെയ്താൽ നമുക്ക് ട്രയാംഗിൾ കിട്ടി. നമുക്ക് എന്ത് കിട്ടും, 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് ഇങ്ങ് പോരുകയും ചെയ്യും. 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് പോരുകയും ചെയ്യും. മനസ്സിലാക്കണം, ആംഗിളിന്റെ ഡബിളാണ് എടുക്കേണ്ടത് ഏത് കേസ് വരുമ്പോ, സർക്കം സർക്കിൾ പരിവൃത്തം വരുമ്പോ. ഞാൻ നേരത്തെ ഈ വീഡിയോയിൽ കാണിച്ച കൺസെപ്റ്റ് ഉണ്ടല്ലോ, ഇത് നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കണേ. ഇടക്കിടക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, പരീക്ഷ വരെ ഏതെങ്കിലും ദിവസം വെറുതെ വീട്ടിൽ ബോറടിക്കുക ചെയ്യുമ്പോൾ, ഇതൊക്കെയായിരുന്നു മൂന്ന് കൺസെപ്റ്റ്, മൂന്ന് സർക്കിൾ, ബാക്കി രണ്ട് നിങ്ങൾക്ക് ഓൾറെഡി അറിയാം. ഏത്, നമ്മളെ പോയിന്റ് ഔട്ട് സൈഡ് ടാൻജൻസ് വരക്കുന്നതും അതേപോലെ തന്നെ റെക്ടാംഗിളിന് സ്ക്വയർ വരക്കുന്നതൊക്കെ. പക്ഷെ ഈ മൂന്ന് മെത്തേഡ് എപ്പോഴും മനസ്സിൽ ഓർക്കുക, തെറ്റിപ്പോവാതിരിക്കാൻ. കാരണം ഞാൻ പറഞ്ഞുതരാം, നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ, 2018 മോഡലിന് വന്ന ചോദ്യമാണ്, പോസ് ചെയ്യാം, നിങ്ങൾക്ക് ചെയ്യാം. ഓക്കെ, റൈറ്റ്. ആൻഡ് അടുത്ത മെത്തേഡ്, അടുത്ത മെത്തേഡ് നോക്ക്. ഓക്കെ, അടുത്ത മെത്തേഡ് നോക്ക്. ദ ഇൻ റേഡിയസ് ഓഫ് എ ട്രയാംഗിൾ ഈസ് 2.5 സെന്റിമീറ്റേഴ്സ് ആൻഡ് 2 ഓഫ് ഇറ്റ്സ് ആംഗിൾസ് ആർ 60° ആൻഡ് 50°. ഡ്രോ ദ ട്രയാംഗിൾ. അതായത് ഒരു ത്രികോണത്തിന്റെ അന്തർവൃത്ത ആരം ഇൻ റേഡിയസ് ആണ് തന്നത്. അപ്പോളേതായത്, അപ്പോളേതാ ഇൻ റേഡിയസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അന്തർവൃത്തമാണ്, ഇൻ സർക്കിളാണ് വരക്കേണ്ടത് അല്ലെ. അപ്പൊ എന്താ, നമ്മളെ ഇപ്പുറത്തെ വലത് സൈഡിലുള്ള ഫിഗറാ. സോ വലത് സൈഡ് ഫിഗറിലെ രണ്ട് മെത്തേഡിൽ ഒരു മെത്തേഡാ,
അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത് എന്ത്? റേഡിയസ് തന്നിട്ടുണ്ടെങ്കിലുള്ള മെത്തേഡ്. റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ആ സർക്കിൾ വരക്കണം അല്ലെ. സോ ഫസ്റ്റ് സ്റ്റെപ്പ് എന്തായിരിക്കും? അപ്പൊ നമുക്ക് ഈ ചോദ്യത്തിൽ നിന്ന് ഏറ്റവും ഫസ്റ്റ് മനസ്സിലായത് ഇത് ഇൻ റേഡിയസ് ആണ് തന്നത്. സോ ഇൻ സർക്കിൾ ആണ്, അന്തർവൃത്താണ് വരക്കേണ്ടത്. അപ്പൊ അതിന് രണ്ട് മെത്തേഡ് ഉണ്ട്. ആ രണ്ട് മെത്തേഡിൽ ഏത് മെത്തേഡാണെന്ന് നോക്കണമെങ്കിൽ റേഡിയസ് തന്നിട്ടുണ്ടോ നോക്ക്. റേഡിയസ് തന്നിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ്, തന്നിട്ടില്ലെങ്കിൽ അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്ന മെത്തേഡ്. യെസ്, റെഡി അല്ലേ? ശരിയല്ലേ? ഓക്കെ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുന്നു? ഫസ്റ്റ് നമ്മൾ റേഡിയസ് 2.5 സെന്റിമീറ്റർ കോമ്പസിൽ അളന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളൊരു വൃത്തം വരക്കുന്നു. എന്നിട്ട് നേരത്തെ പോലെ തന്നെ ഇങ്ങനെ ലൈൻ വരക്കും. ഓക്കെ, നേരത്തെ നമ്മൾ തന്നിരിക്കുന്ന ആംഗിളിന്റെ ഡബിൾ ആണ് എടുത്തതെങ്കിൽ ഇവിടെ ചെറിയൊരു ട്വിസ്റ്റ് ഉണ്ട്, ചെറിയൊരു വ്യത്യാസം ഉണ്ട്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 60 ഡിഗ്രിയുടെ കൂടെ എന്ത് കൂട്ടിയാലാണോ 180 ഡിഗ്രി കിട്ടുക. സപ്ലിമെന്ററി ആംഗിൾ ആണ് എടുക്കേണ്ടത്. അതായത് 60 ഡിഗ്രിക്ക് കൂടെ എന്ത് കൂട്ടിയാലാണോ 180 ഡിഗ്രി. എന്താണ് എന്ത് കൂട്ടിയാലാ? 60 ഡിഗ്രിയുടെ കൂടെ 120 കൂട്ടിയാലോ 180. അപ്പൊ 60 ഡിഗ്രിയുടെ ഡബിൾ തന്നെയല്ലേ 120. 60 ഡിഗ്രിക്ക് മാത്രം അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, രണ്ടാണെങ്കിൽ കുഴപ്പമില്ല എന്നുള്ളത്. നിങ്ങൾ 50 ഡിഗ്രി ആകുമ്പോൾ എന്താ എടുക്കേണ്ടത്? 100 ആണോ എടുക്കേണ്ടതല്ല, 50 ഡിഗ്രിയുടെ കൂടെ എന്ത് കൂട്ടിയാലാണോ 180 കിട്ടുക. അപ്പൊ അത് എന്താ കൂട്ടേണ്ടത്? 130 ഡിഗ്രി ആണ് അല്ലേ, 130 ഡിഗ്രിയാണ് കൂട്ടേണ്ടത്. പിന്നെയോ? പിന്നെ ഒന്ന് ഒരു ആംഗിൾ കൂടെ ഉണ്ട് അല്ലേ. അതേത് ആംഗിളാ? 60 ഉം 50 ഉം കൂട്ടിയ 110 കഴിച്ച് 70 ഡിഗ്രി ആണ് മൂന്നാമത്തെ ആംഗിൾ അല്ലേ. അപ്പൊ 70 ഡിഗ്രിയുടെ കൂടെ എന്ത് കൂട്ടിയാലാ 150 കിട്ടുക? 110. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എന്തായിരിക്കും? ഈ മൂന്നും കൂട്ടിയാൽ 360 കിട്ടും. 120, 130, 250, 110, 360 ഡിഗ്രി. 360 ഡിഗ്രി നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ഇവിടെ കിട്ടും. അത് ജസ്റ്റ് ഒന്ന് എൻഷുർ ചെയ്യാം. പിന്നെയോ? നേരത്തെ അതേപോലെ തന്നെ എന്ത് ചെയ്യുന്നു? 120 ഡിഗ്രി അളക്കുന്നു. ഏകദേശം ഇങ്ങനെ വരും 120 ഡിഗ്രി. പിന്നെയോ? 130 ഡിഗ്രി അളക്കുന്നു. 130 ഡിഗ്രി അളക്കുമ്പോൾ ഏകദേശം ഇങ്ങനെയാണ്. പ്രൊട്രാക്ടറിൽ നിങ്ങൾ അളക്കണം കേട്ടോ. 130 ഡിഗ്രി പ്രൊട്രാക്ടർ അളന്നിട്ട് നമ്മൾ ഇത് വരക്കുന്നു. പിന്നെയോ? ലാസ്റ്റ് 110 ഡിഗ്രി. 110 ഡിഗ്രി ആണോന്ന് ഇത് ഉറപ്പ് വരുത്തിയാൽ മാത്രം മതി. 110 ഡിഗ്രി ആണോന്ന് നമ്മൾ ഉറപ്പ് വരുത്തിയാൽ നമുക്ക് എന്തായി? നമ്മളുടെ മൂന്നാമത്തെ സ്റ്റെപ്പും കറക്റ്റായി. അപ്പം മൂന്ന് പോയിന്റുകൾ കിട്ടി. പക്ഷെ നമ്മളിവിടെ എന്താ വരക്കേണ്ടത്? അന്തർവൃത്തമാണ് അല്ലെ, ഇൻ സർക്കിൾ ആണ് വരക്കേണ്ടത്. അപ്പൊ പുറത്താ ട്രയാംഗിൾ വരണ്ടേ? അതെങ്ങനെയാണ് ട്രയാംഗിൾ വരിക എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ തിയറി ഒക്കെ ഒരു പക്ഷെ നിങ്ങൾക്ക് അറിയായിരിക്കും. എങ്ങനെയാ വരിക? ഇവിടെ നിന്ന് 90 ഡിഗ്രിയിൽ ലൈനുകൾ വരക്കണം. ഈ പോയിന്റിൽ കൂടെ പോകുന്ന രീതിയിൽ നിങ്ങൾ പ്രൊട്രാക്ട് എടുത്തിട്ട് എന്ത് ചെയ്താൽ മതി? 90 ഡിഗ്രി ഇവിടെയാ വരുന്നതെന്ന് കരുതുക അല്ലേ. ഇങ്ങനെ അളന്നാൽ 90 ഡിഗ്രി ഇവിടെയാ വരുന്നതെന്ന് കരുതോ. ലൈനുകൾ നമ്മൾ വരക്കുന്നു, എക്സ്റ്റെൻഡ് ചെയ്യാട്ടോ, ദൂരോട്ടേക്ക് എക്സ്റ്റെൻഡ്. അതേപോലെ എന്ത് ചെയ്യുക? ഈ പോയിന്റിൽ നിന്നും 90 ഡിഗ്രി എടുത്താൽ ഏകദേശം ഇങ്ങനെയാ വരിക. എന്താ ടച്ച് ചെയ്തിട്ടില്ല, നിങ്ങൾക്ക് ടച്ച് ചെയ്തിട്ട് തന്നെ വരക്കാം. പിന്നെയോ? ഈ പോയിന്റ് വെക്കുന്നു, പ്രൊട്രാക്ട് എടുക്കുന്നു, ഏകദേശം ഇവിടെയാ വരിക എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഓക്കെ, യെസ്, മനസ്സിലായി. ഞാൻ ലൈനൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഞാൻ വരക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. എന്തായി? നമ്മളുടെ അന്തർവൃത്തം ഇതാ, അതിന് ചുറ്റുമുള്ള ട്രയാംഗിൾ അതാ, അല്ലെ, ട്രയാംഗിളിന്റെ ഉള്ളിൽ ഇതാ സർക്കിൾ. ഇതാണ് നമുക്ക് ആവശ്യമുള്ളത് 3 മാർക്കിന് ചോദിച്ച ചോദ്യമാണ്, 2019 മോഡൽ. അപ്പൊ നിങ്ങൾ ഈ ചോദ്യം, കഴിഞ്ഞ ചോദ്യം നമ്മളെ വ്യത്യാസം മനസ്സിലായല്ലോ. കഴിഞ്ഞ ചോദ്യത്തിൽ സർക്കം സർക്കിൾ ആണെങ്കിൽ നമുക്ക് തന്ന ആംഗിളിന്റെ ഇരട്ടിയാണ് എടുക്കേണ്ടത്. അതേ സ്ഥാനത്ത് ഇൻ സർക്കിൾ ആണെങ്കിലോ നമുക്ക് തന്ന ആംഗിളിന്റെ കൂടെ എന്ത് കൂട്ടിയാലാണോ 180 കിട്ടുക, അത് 50 ആണേ 130, 70 ആണേ 110 എന്നുള്ള രീതിയിൽ മാറിപ്പോയത്. മാറിപ്പോയാൽ നിങ്ങൾക്ക് ഇതേപോലെ ഒരു സർക്കം സർക്കിളൊക്കെ കിട്ടും, സോറി, ഇൻ സർക്കിളൊക്കെ കിട്ടും. പക്ഷേ തെറ്റായിരിക്കും, മാർക്ക് ഫുള്ളങ്ങ് പോകും, സങ്കടമാണല്ലേ. അപ്പം മാറിപ്പോരുത്, കൺഫ്യൂഷൻ ആവരുത്. സോ നിങ്ങൾക്കുള്ള ചോദ്യം ഇതാ, ഇപ്പം തന്നെ പോസ് ചെയ്യുക, വരക്ക. 2.5 സെന്റിമീറ്റർ റേഡിയസ്, ആംഗിൾ 50 ഡിഗ്രി 60 ഡിഗ്രി എന്ന് തന്നെ വേഗം വരച്ചോളൂ. യെസ്, ലാസ്റ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻ നിങ്ങൾ വായിച്ചിട്ട് ഏതാ വരക്കേണ്ടതെന്ന് നോക്കാം. 5 മാർക്കിന് ചോദിക്കുന്ന, സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടോ. എന്താ? ഡ്രോ എ ട്രയാംഗിൾ ഓഫ് സൈഡ്സ് 5 സെന്റിമീറ്റർ 6 സെന്റിമീറ്റർ 7 സെന്റിമീറ്റർ ആൻഡ് ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. ഡ്രോ ഇറ്റ്സ് ഇൻ സർക്കിൾ. എന്താ? ഒരു ത്രികോണം വരക്കുക, സൈഡ് തന്നിട്ടുണ്ട്, ഈ ത്രികോണത്തിന്റെ അന്തർവൃത്തം വരക്കുക. അപ്പൊ തന്നെ നമുക്ക് ഉറപ്പായില്ലേ ഏതാ? ഇൻ സർക്കിൾ ആണ്, അന്തർവൃത്താണ് വരക്കേണ്ടത്. അപ്പോഴോ രണ്ട് മെത്തേഡ് ഉണ്ട് അല്ലെ അന്തർവൃത്തം വരക്കാൻ. നിങ്ങൾക്ക് നേരത്തെ ചിത്രത്തിൽ ഈ സൈഡിലുള്ള രണ്ട് മെത്തേഡ് ഉണ്ട്, അതിൽ ഏത് മെത്തേഡാന്ന് അങ്ങനെ മനസ്സിലാക്കുക. ഇൻ സർക്കിളിന്റെ റേഡിയസ് തന്നിട്ടുണ്ടോ? ഇല്ല. അപ്പൊ രണ്ടാമത്തെ മെത്തേഡ് അതെവിടെ? ഇപ്പൊ നമ്മൾ പഠിക്കാൻ പോവാം. ഈ രണ്ടാമത്തെ മെത്തേഡ് രണ്ട് സ്റ്റെപ്പാണ്. ഒന്ന്,
ആദ്യം നമ്മൾ തന്നതുപോലെ ട്രയാംഗിൾ വരക്കുക, രണ്ട് അതിൻ്റെ ഉള്ളിൽ ഇൻസർക്കിൾ വരക്കുക. ഓക്കെ, ക്ലിയർ അല്ലേ? യെസ്. അപ്പം എന്താ, ട്രയാംഗിൾ വരക്കാനുള്ള സൈഡ് തന്നിട്ടുണ്ട്. അതായത് ട്രയാംഗിൾ വരക്കാൻ രണ്ട് രീതിയിലാണ് തരും കേട്ടോ. ഒന്ന്, മൂന്ന് സൈഡ് ഉള്ളത് തരും, മൂന്ന് സൈഡും തരും ട്രയാംഗിൾ. പിന്നെയോ ഒരു സൈഡും രണ്ട് ആംഗിളും തരും. അത് നമ്മൾ അടുത്ത ചോദ്യമായിട്ട് ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചു തരാം. ഓക്കെ, സോ മൂന്ന് സൈഡും തരുമ്പോൾ എന്താ ചെയ്യേണ്ടത്? ആദ്യം ഒരു സൈഡ് അളന്നെടുക്കുക, സ്കെയിലിൽ എടുക്കുക, 5 സെന്റിമീറ്റർ അളക്കുക. പിന്നെയോ കോമ്പസിൽ 6 സെന്റിമീറ്റർ അളന്നിട്ട് ഒരാർക്ക് വരക്കുക ഈ സൈഡിൽ നിന്ന്. 6 സെന്റിമീറ്റർ അളന്നാൽ ഇവിടെ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. പിന്നെയോ ഈ സൈഡിൽ നിന്നും 7 സെന്റിമീറ്റർ അളക്കുക. ഇവിടെ വെച്ചുകൊണ്ട് 7 സെന്റിമീറ്റർ അളന്നിട്ട് വേറൊരാർക്ക് വരക്കുക. അത് കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും മൂന്നാമത്തെ പോയിന്റ്. എന്തായിരിക്കും ഇത്? ഇത് 6 സെന്റിമീറ്റർ ആയിരിക്കും, ഇത് 6 സെന്റിമീറ്റർ ആണ്, ഇത് 7 സെന്റിമീറ്റർ ആയിരിക്കും. ഓക്കെ, ക്ലിയർ ആണല്ലോ ട്രയാംഗിൾ വരക്കുന്നത്, ക്ലിയർ അല്ലേ? യെസ്. ഇനി എന്ത് ചെയ്യണം? ഇനി ഇതിന്റെ ഉള്ളിൽ നമുക്ക് ഇൻ സർക്കിൾ വരക്കണം. അത് കുറച്ച് കൂടുതൽ സ്റ്റെപ്പ് ഉണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്താണ്, ഫസ്റ്റ് ഇതിന്റെ ആംഗിൾ ബൈസെക്ടറുകൾ, ആംഗിളിന്റെ കോണുകളുടെ സമഭാജി കണ്ടെത്തണം. അത് കണ്ടെത്താനുള്ള പ്രോസസ് എന്താ വെച്ചാ, ഫസ്റ്റ് നമ്മൾ കോമ്പസ് എടുക്കുന്നു, ഒരു ആംഗിൾ ഒരു ആർക്ക് എടുത്തിട്ട് ഇങ്ങനെ കട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ രണ്ട് പോയിന്റിൽ നിന്ന് കട്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. പിന്നെന്താ വെച്ചാൽ, കുറച്ചും കൂടെ നിങ്ങൾ വേണമെങ്കിൽ ആർക്കൊന്ന് വലുതാക്കുക. ഇവിടെ നിന്ന് എന്ത് ചെയ്യാ, കുറച്ച് വേറൊരു ഒരേ ആംഗിൾ എടുക്കണം, ഒരേ ലെങ്ത് എടുക്കണമെന്നേ ഉള്ളൂ. കുറച്ച് ലെങ്ത് കൂട്ടി ഇവിടുന്ന് ഒരു ആംഗിൾ ഇങ്ങനെയും കട്ട് ചെയ്യാം, ഒരാർക്ക് ഇങ്ങനെയും കട്ട് ചെയ്യാം, ഇവിടുന്ന് ഒരാർക്ക് ഇങ്ങനെയും കട്ട് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ ഇത് ജോയിൻ ചെയ്താൽ അത് സമഭാജക ആംഗിൾ ഈക്വലി ബൈസെക്ട് ചെയ്യും. അപ്പൊ എന്താ, ഇത് ജോയിൻ ചെയ്യുന്നു ഫസ്റ്റ് ഇതിന്റെ ഇതാക്കി. അങ്ങനെ എന്ത് ചെയ്യുന്നു, അടുത്ത വശത്തിന്റെ, അടുത്ത വശത്തിന്റെ വീണ്ടും പ്രൊട്രാക്ട് എടുക്കുന്നു, ഒരു ആംഗിൾ എടുക്കുന്നു അല്ല, ഒരു ആർക്ക് കട്ട് ചെയ്യുന്നു. ആ ആർക്ക് കട്ട് ചെയ്ത പോയിന്റ് നിന്ന് വീണ്ടും എന്താ, ഏകദേശം ഇവിടെ കിട്ടണം, ഇവിടെ കിട്ടണം എന്നുള്ള രീതി. ഇങ്ങനെ എന്ത് ചെയ്യുന്നു, നമ്മൾ അടുത്ത ആർക്കുകൾ കട്ട് ചെയ്യുന്നു, ഒന്ന് ഇവിടെ വെച്ചിട്ടും ഒന്ന് ഇവിടെ വെച്ചിട്ടും. ഓക്കെ, ജോയിൻ ചെയ്യുന്നു. ഓക്കെ, കിട്ടി. ഇതായിരിക്കും എന്ത്, നമ്മളുടെ സർക്കിളിന്റെ, ഇൻ സർക്കിളിന്റെ സെന്റർ. ഓക്കെ, ഇൻ സർക്കിളിന്റെ, പക്ഷെ അത് ഉറപ്പിക്കാൻ വേണേ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഈ മൂന്നാമത്തെ വശത്തും കൂടെ, മൂന്നാമത്തെ വശത്തും കൂടെ എന്ത് ചെയ്യാം, ഇതേപോലെ ഒരാർക്ക് വരക്കുന്നു, ഇങ്ങനെ കട്ട് ചെയ്യുന്നു, അതെന്ത് ചെയ്യണം, ഇതിൽ കൂടെ പോകുന്നത് ഏകദേശം ഒപ്പിച്ചാൽ മതി കേട്ടോ, ചെറിയ വിഷയമൊന്നും ഇല്ലെങ്കിൽ പ്രശ്നമൊന്നുമില്ല. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, ഇൻ സർക്കിളിന്റെ സെന്റർ കിട്ടി. എന്നാ വേഗം സർക്കിൾ അങ്ങ് വരച്ചൂടെ, പറ്റൂല. കാരണം എന്താ വെച്ചാൽ, സർക്കിൾ ഇപ്പൊ ഇവിടെ ടച്ച് ചെയ്യുമ്പോൾ എന്തായിരിക്കും, ഇവിടെ ടച്ച് ചെയ്യൂല. അപ്പൊ ഇവിടെ ഒപ്പിക്കുമ്പോ ഇവിടെ ഒപ്പിക്കൂല. അത് കൃത്യമായിട്ട് ആ സർക്കിളിൽ റേഡിയസും കൂടെ കിട്ടണം. ആ റേഡിയസ് എന്തായിരിക്കും എന്ന് വെച്ചാൽ, ഇതിന്റെ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും. പെർപെൻഡിക്കുലർ, ഇവിടുന്ന് ഈ വശത്തേക്ക് പെർപെൻഡിക്കുലർ ലംബം വരച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കുമോ, അതായിരിക്കും എന്ത്, അതായിരിക്കും ഈ ഇതിന്റെ ഇൻ സർക്കിളിന്റെ റേഡിയസ്, ലംബ ദൂരമായിരിക്കും. ഏതെങ്കിലും ഒരു വശത്തേക്ക് മതി കേട്ടോ. അപ്പൊ ഇവിടത്തേക്കാണ് ഏറ്റവും ബെസ്റ്റ്. ഞാൻ സജസ്റ്റ് ചെയ്യാം, നിങ്ങൾ എന്ത് ചെയ്യലാണ്, നിങ്ങൾക്ക് ഈ പോയിന്റിൽ ഇവിടുന്ന് എന്ത് ചെയ്താൽ മതി, ഒരു പ്രൊട്രാക്ടർ ഉപയോഗിച്ച് നിങ്ങൾക്ക് ഒരുമിച്ച് വെച്ചുകൊണ്ട്, അല്ലെ സ്കെയിലിന്റെ ആ പോയിന്റ് വെച്ചുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, നിങ്ങൾക്ക് സർക്കിളിൽ നിന്ന് സെന്റർ വരക്കാൻ പറ്റും അല്ലെ. അതായത് സ്കെയിൽ ഇങ്ങനെ കുത്തനെ വെച്ചാൽ ഈ ലൈന് ഇവിടെ തൊടുന്ന രീതി നീക്കി നീക്കി ഇവിടത്തു നിന്നുള്ള ലൈൻ ഇങ്ങോട്ടേക്ക് വരച്ചാൽ മതി. അതാണ് ഏറ്റവും ബെസ്റ്റ്. ഓക്കെ, അപ്പൊ ഇതായിരിക്കും നമ്മളുടെ ഇൻ സർക്കിളിന്റെ റേഡിയസ്. എന്റെ സെന്റർ ഒക്കെ മാറിപ്പോയാണെങ്കിൽ കുറച്ച് വലിപ്പം കൂടുതലാന്ന് തോന്നിട്ട് ആ റേഡിയസ് എടുത്തിട്ട് നിങ്ങൾ വരച്ചാൽ അതെന്തായിരിക്കും, ഈ പോയിന്റ് കൂടെ, ഈ ഇവിടെ കൂടെ ടച്ച് ചെയ്യണം എന്നില്ല കേട്ടോ, വേറെ സ്ഥലത്തൂടെ ആയിരിക്കും ടച്ച് ചെയ്യുക സർക്കിളിന്റെ. ഇത് എന്താ പറയാ, പിന്നെ ഈ പോയിന്റ് കൂടെ തന്നെ ആയിരിക്കും ടച്ച് ചെയ്യാൻ നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട, വേറെ സൈഡ് കൂടെ ആയിരിക്കും. ഇതായിരിക്കും നമ്മളുടെ ഇൻ സർക്കിള് വരുന്നത്. മനസ്സിലായല്ല സ്റ്റെപ്പ്? അതായത് ഫസ്റ്റ് തന്നിരിക്കുന്ന മെഷർമെന്റ് ഉപയോഗിച്ച് നമ്മൾ ട്രയാംഗിൾ വരച്ചു, പിന്നെ ട്രയാംഗിളിന്റെ ഓരോ മൂലയിൽ നിന്നും എന്ത് ചെയ്തു, ആംഗിളിന്റെ ബൈസെക്ടർ, കോണിന്റെ സമഭാജി കണ്ടുപിടിച്ചു. ഇങ്ങനെ ഒരാൾക്ക് ഇങ്ങനെ ഒരാൾക്ക് ആ മൂന്ന് സമഭാജികളും കൂട്ടിമുട്ടുന്ന പോയിന്റ് ആയിരിക്കും ഇൻ സർക്കിളിന്റെ റേഡിയസ്. അവിടുന്ന് എന്ത് ചെയ്യുക, ഒരു വശത്തിലേക്ക് ലംബം പെർപെൻഡിക്കുലർ വരക്കുന്നു. ആ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയിരിക്കും നമ്മളുടെ റേഡിയസ് വരുന്നത്. നമുക്ക് എന്ത് ചെയ്യാം, ആൻസറിലേക്ക് എത്താൻ പറ്റും. സോ ക്ലിയർ ആണല്ലോ. അപ്പൊ ഞാൻ അടുത്തൊരു ടൈപ്പ് ക്വസ്റ്റ്യനും കൂടെ ഉണ്ട്. ഇവിടെ ഞാൻ ട്രയാംഗിൾ മാത്രം വരച്ചു തരും, ബാക്കി നിങ്ങൾക്ക് അറിയാവുന്ന സെയിം സ്റ്റെപ്പ് തന്നെയാണ് നിങ്ങൾക്കുള്ളത്. 2020 ഫൈനൽ 5 മാർക്കിന് ചോദിച്ചാണ്. ഇവിടെ എന്താ നിങ്ങൾ ക്വസ്റ്റ്യൻ ഒന്ന്, ട്രയാംഗിൾ എ ബി സി ഒരു വശത്തിന്റെ നീളം 5 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, അടുത്ത രണ്ട് ആംഗിളുകളും തന്നിട്ടുണ്ട്, പിന്നെയോ ഡ്രോ ദ ട്രയാംഗിൾ എ ബി സി ആൻഡ് ഡ്രോ ദ ഇൻ സർക്കിൾ, ഡ്രോ ദ ഇൻ സർക്കിൾ അന്തർവൃത്തം വരക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ എന്താ,
അന്തർവൃത്ത വരക്കേണ്ടതെന്ന് മനസ്സിലായി. രണ്ട് മെത്തേഡ് നമ്മൾ പഠിച്ചു അല്ലേ. അതിൽ ഏത് മെത്തേഡാ? റേഡിയസ് തന്നിട്ടില്ല. സോ ഇപ്പൊ തൊട്ട് മുന്നേ പഠിച്ചത്. ഇപ്പൊ എന്താ, ആദ്യം ട്രയാംഗിൾ വരക്കണം. ഇത് ഒരു വേറെ രീതിയിലുള്ള ട്രയാംഗിളാ. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ആ ട്രയാംഗിൾ വരക്കുന്നത് മാത്രം ഇപ്പൊ നിങ്ങൾക്ക് പറഞ്ഞുതരാം. യെസ്, എന്തിന്നു, ഇവിടെ നമുക്ക് ഒരു സൈഡ് തന്നിട്ടുണ്ട്. അപ്പൊ ആ സൈഡ് ആദ്യം അളക്കുക, 5 സെന്റിമീറ്റർ സ്കെയിലിൽ അളക്കുന്നു, വരക്കുന്നു. പിന്നെയോ ഒരു ആംഗിൾ 65 ഡിഗ്രിയാ. ഇപ്പം ഇത് എ ബി സി എന്ന് പേരൊക്കെ തന്നതുകൊണ്ട് എ ബി എന്നുള്ള വശത്തിനാണ് 5 സെന്റിമീറ്റർ തന്നെ. സോ എ ബി ഞാൻ 5 സെന്റിമീറ്റർ വരച്ചു. ആംഗിൾ എ 65 ഡിഗ്രിയാ. ഇവിടെ വെച്ച് പ്രൊട്രാക്ടർ എന്ത് ചെയ്യുന്നു, നമ്മൾ 65 ഡിഗ്രി അളന്നിട്ട് ഒരു ലൈൻ ഇങ്ങോട്ടേക്ക് വരക്കുന്നു. ഓക്കെ, പിന്നെയോ ആംഗിൾ ബി 55 ഡിഗ്രിയാ. ആംഗിൾ ബി, അപ്പൊ ഇവിടെ വെച്ച് പ്രൊട്രാക്ടർ എന്ത് ചെയ്യുന്നു, ആംഗിൾ ബി വരക്കുന്നു 55 ഡിഗ്രി. ഇത് 65 ഇത് 55 ട്രയാംഗിൾ വരച്ചു. ഇനി എന്ത് ചെയ്താൽ മതി, നേരത്തെ പോലെ തന്നെ ഇൻ സർക്കിൾ വരച്ചാൽ മതി. സ്റ്റെപ്പ് നിങ്ങൾക്ക് അറിയാലോ, ഇവിടുന്ന് ആംഗിൾ കട്ട് ചെയ്യാ, ഇങ്ങനെ രണ്ട് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്യുന്നു, നമുക്ക് എന്ത് കിട്ടും, ഫസ്റ്റ് ബൈസെക്ടർ കിട്ടും, രണ്ട് ബൈസെക്ടർ കിട്ടും, സെന്റർ കിട്ടുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, നമ്മൾ ലംബ ദൂരം പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് എത്തിയാൽ കിട്ടും. ശരിയാണല്ലോ, നിങ്ങൾക്ക് ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ നിങ്ങളിപ്പം പഠിച്ച രണ്ട് മെത്തേഡും കൂടെ ഉണ്ട് അല്ലേ, ഇൻ സർക്കിൾ വരക്കാനുള്ള. ഈ രണ്ടാമത്തെ മെത്തേഡില് രണ്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, അതിതാ ക്വസ്റ്റ്യൻ നമ്പർ 1 ഇതാ. ഇപ്പോ പോസ് ചെയ്തിട്ട് ചിത്രം വരച്ചോളൂ. ക്വസ്റ്റ്യൻ നമ്പർ 2 ഇതാ, പോസ് ചെയ്തിട്ട് ചിത്രം വരച്ചോളൂ. സോ ഈ അഞ്ച് ടൈപ്പ് ക്വസ്റ്റ്യൻസ്, ആദ്യം റെക്ടാംഗിളിൽ നിന്ന് സ്ക്വയർ വരക്കല്, പിന്നെ ടാൻജന്റ് വരക്കല്, പിന്നെ മൂന്ന് ടൈപ്പ് സർക്കിൾ വരക്കുന്നത്, ഈ അഞ്ച് ചോദ്യത്തിൽ 4 ചിലപ്പോൾ 5 ഈ വർഷം എന്ത് ചെയ്യാൻ പറ്റും, ചോദിക്കാൻ സാധ്യത വളരെ വളരെ കൂടുതലാണ്. സോ എന്തായാലും, അതായത് നിങ്ങൾ ചെയ്യേണ്ടത് എ പ്ലസ് കിട്ടാത്ത, അല്ലെങ്കിൽ എ പ്ലസ് കിട്ടണമെന്ന് ഉറപ്പുണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കുറേ കുട്ടികൾ എന്തുണ്ടാവും, മാത്സ് ഇപ്പം എവിടുന്ന് തുടങ്ങണം, എങ്ങനെ എവിടുന്ന് തുടങ്ങണം എന്നൊക്കെയുള്ള ടെൻഷൻ അടിച്ച് ഞാൻ എന്തായാലും തോക്കൂല ജയിക്കുക സംശയിക്കുന്ന കുട്ടികൾക്കൊക്കെ ഈ ഒരൊറ്റ വീഡിയോ കൊടുത്താൽ, നിങ്ങൾ നാലച്ച ഒരു വീഡിയോയിൽ നിന്ന് 15 മുതൽ 20 മാർക്ക് വരെ നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുമെങ്കിൽ പിന്നെ അവർക്ക് ഉണ്ടാവുന്ന ഒരു കോൺഫിഡൻസ് അടിപൊളിയായിരിക്കും അല്ലേ. സോ ഡെഫിനറ്റ്ലി എന്തായിരിക്കും, അവർക്ക് വളരെ സന്തോഷമായിരിക്കും. നിങ്ങൾക്ക് അവർക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു ഗിഫ്റ്റ് ആയിരിക്കും ഇത്. സോ ഈ വീഡിയോ നിങ്ങളുടെ ക്ലാസ്സിലെ എല്ലാ കുട്ടികളിലേക്കും എത്തിക്കുക, നിങ്ങൾക്ക് പരിചയമുള്ള എല്ലാ SSLC-ക്കാർക്കും എത്തിക്കുക, അവർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ എന്ത് ചെയ്യുക, കൂടുതൽ ഇതേപോലത്തെ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യണം, ഡെഫിനറ്റ്ലി ഇതിൻ്റെ താഴെ കമൻ്റ് ആയിട്ട് എഴുതണം. സ്പീഡ് കൂടി പോയിട്ടുണ്ടോ, എന്തെങ്കിലും മനസ്സിലാവാത്തതുണ്ടോ, അല്ലെ എന്ത് സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം, നമ്മൾ റെസ്പോണ്ട് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പം ശരി, ഗുഡ് ബൈ. നമ്മൾ എന്ത് ചെയ്യും, ഈ വർഷം മാത്സിൽ A+ തന്നെ നേടും അല്ലേ. ശരി.